പ്രാരംഭമായി നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായി നമുക്ക് വായിക്കാം. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ ക്രൂരനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ ക്രൂരനായ പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഈ വായിച്ച വേദഭാഗത്ത് നിന്നുകൊണ്ട് രാത്രി ചില നിർബലമായ സുവിശേഷ സത്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഈ വായിച്ച വേദഭാഗത്ത് ജന്മനാ ക്രൂരനായ മനുഷ്യന് കർത്താവ് സൗഖ്യം നൽകുന്നു. ഏകദേശം 3.5 വർഷത്തെ പരിസ്ഥിതി ശുശ്രൂഷയിൽ അനേക ക്രൂരന്മാർക്ക് കർത്താവ് സൗഖ്യം നൽകിയിട്ടുണ്ട്. എന്നാൽ അതിൽ എടുത്തു പറയുന്നത് മൂന്ന് വ്യക്തികളുടെ ജീവിതത്തിൽ സൗഖ്യം നൽകിയത് മാത്രമേ ഉള്ളൂ. മർക്കോസിൽ മാത്രം പറയുന്ന ബത്സയിദയിലെ ക്രൂരനെ കുറിച്ച് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ മൂന്ന് സുവിശേഷങ്ങളിൽ ബർത്തുമായി എന്ന ക്രൂരന് സൗഖ്യം ലഭിച്ചതായി നാം കാണുന്നു. നാം ഈ വായിച്ച വേദഭാഗത്ത് പിറവിയിലെ ക്രൂരനായ മനുഷ്യന് കർത്താവ് സൗഖ്യം നൽകുന്നു. ഈ രാത്രിയിൽ ഈ വായിച്ച വേദഭാഗത്ത് നിന്നുകൊണ്ട് ഈ ക്രൂരന്റെ ചില പ്രത്യേകതകൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇതൊരു സുവിശേഷ യോഗമായതുകൊണ്ട് സുവിശേഷ സന്ദേശം ഈ പ്രാരംഭ രാത്രിയിൽ അറിയിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. പ്രാരംഭമായി ഇവന്റെ അവസ്ഥ എന്ത് എന്നുള്ളത് 1-ാം വാക്യം നമ്മെ വെളിപ്പെടുത്തുന്നുണ്ട്. 9-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു. ഇന്ന് രാത്രി ഇവന്റെ അവസ്ഥ എന്ത് എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ എടുത്ത് അറിയിക്കുന്നു. അവൻ ജന്മനാ കുരുടനാണ്. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 3-ാം അധ്യായത്തിൽ ജന്മന മുടന്തനായ ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. പത്രോസും യോഹന്നാനും ആ മനുഷ്യന് പൂർണ്ണ സൗഖ്യം നൽകുന്നു. ഇവിടെ ജന്മന കുരുടനായ മനുഷ്യൻ, നമുക്കറിയാം എന്താ ഈ മനുഷ്യന്റെ പ്രത്യേകത എന്ന്. പുറമേയുള്ള കണ്ണുകൾക്ക് കാഴ്ചയില്ല. നമുക്ക് പുറമേയുള്ള കണ്ണുകൾക്ക് കാഴ്ചയുള്ളത് കൊണ്ടാണ് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ കാണുവാൻ ഇടയായിത്തീരുന്നത്. നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ടാണ് മാതാപിതാക്കളെ കണ്ടത്. നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രിയപ്പെട്ടവരെയും ഈ പ്രപഞ്ചത്തെയും കാണുവാൻ ഇടയാകുന്നത് പുറമെയുള്ള ഈ രണ്ട് കണ്ണുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് കൊണ്ടാണ്. ഈ മനുഷ്യനോടുള്ള ബന്ധത്തിൽ പുറമെയുള്ള രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ല. ഇന്ന് രാത്രിയിൽ ആ വേദഭാഗത്ത് നിന്നുകൊണ്ട് ആത്മീയമായ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്.